I was warned that some people were planning to rob me, and then I got robbed. അപ്പോൾ ഇവർ ഇങ്ങനെ ഈ റോഡിൽ ഇങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഞാൻ എനിക്ക് ഒരു വണ്ടിയുണ്ട്, അങ്ങനെ പോയപ്പോഴത്തേക്ക് ഇവർ കണ്ട് അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ ഒത്തിരി ഫുഡ് വാങ്ങണം. Involved in events of my life, you know, it's my grandmother's things, my mother's things. Here I am retired, I'm in a foreign country, and I've had it all taken away from me, so it's kind of frustrating. അപ്പോൾ അവർ പറഞ്ഞ് എനിക്ക് അങ്ങ് അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ റോഡിൽ കിടന്ന് ഉറങ്ങാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു കാരണം എന്തെന്ന് ചോദിച്ചു. അവർ പറഞ്ഞ് എൻ്റെ പൈസയും എൻ്റെ സമ്പാദ്യവും എല്ലാം ഇവിടെ ഉള്ള ഒരാൾ പറ്റിച്ച്, എനിക്കൊന്നുമില്ല. നമസ്കാരം. ദൈവത്തിൻ്റെ സ്വന്തം നാടായ നമ്മുടെ കേരളം സന്ദർശിക്കാനെത്തിയ ഒരു വിദേശ വനിത, ഒരു അമേരിക്കൻ വനിത, ഇപ്പോൾ അവർക്ക് 88 വയസ്സുണ്ട്. അവരെ ഒരു മലയാളി ചതിച്ച കഥ കേട്ട് കഴിഞ്ഞാൽ ആരും ഒന്ന് ഞെട്ടിപ്പോവും. അത്ര രീതിയിലാണ് ഒരു മലയാളി അവരെ പറ്റിച്ചത്. ഏകദേശം 80 ലക്ഷത്തോളം രൂപയാണ് ആ രൂപ. മാത്രമല്ല, അവരുടെ പാരമ്പര്യമായിട്ട് അവർക്ക് കിട്ടിയ സ്വർണ്ണാഭരണങ്ങൾ, അവരുടെ അമ്മുമ്മയുടെയും അമ്മയുടെയും സ്വർണ്ണാഭരണങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ മലയാളി അടിച്ചു കൊണ്ടുപോയത്. ഓക്കെ, ഐ കെയിം ടു വാർക്കല, ഐ ബിലീവ് ഇൻ 2016. So I've been here 8.5 years, and I've rented various houses around town, and I guess there's a lot of talk about people, and I was warned that some people were planning to rob me, and then I got robbed, and since I'm traveling a long way, I brought some gold and silver with me in case something happened, you know, in an emergency. These people found out about it and they got it. So I'm trying to get it back. And it's kind of a long process. And I don't know anything about the judicial system and advocates, and that's a whole new world for me. So it's really, I'm just walking around blind, really. It's very difficult because, I mean, it's everything I've got. I've worked all my life. Here I am retired. I'm in a foreign country, and I've had it all taken away from me. So it's kind of frustrating. But I think we're just about to get it done, I hope. കാരോൾ മാഡം എന്നെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവരുടെ കേസ് നടത്തിയ ഡോക്യുമെൻ്റ്സ് ഒക്കെ എന്നെ കാണിച്ചിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാൽ ഒരു 3-4 പെട്ടി നിറച്ചൊരു വിദേശ വനിത കേരളത്തിൽ വന്നിട്ട് ഒരു 3-4 പെട്ടി നിറച്ച് കേസ് നടത്തിയ ഡോക്യുമെൻ്റ്സ് മാത്രമുണ്ട്. ഇപ്പോൾ അത് മാത്രമേ ഉള്ളൂ അവരുടെ സമ്പാദ്യം. ഇപ്പോൾ എൻ്റെ കൂടെ ഉള്ളത് ഐത്യേട്ടനാണ്, ഇവിടുത്തെ ഒരു സാമൂഹ്യ പ്രവർത്തനമാണ്. ഈ ഒരു അമ്മയുടെ കാര്യങ്ങളൊക്കെ ഇപ്പോൾ നോക്കുന്നത് ഐത്യേട്ടനാണ്. ഐത്യേട്ടാ, എന്താണ് ആക്ച്വലി സംഭവിച്ചത്? ഇവിടെ വന്നു ചികിത്സക്കായി, ആയുർവേദ ചികിത്സക്കായി വർക്കല എത്തി. ഇവിടെ വന്നതിന് ശേഷം അവർക്ക് ഇവിടെ ഒരു വീട് വേണമെന്ന് ആഗ്രഹമുണ്ടായി. അതിനുശേഷം സംഭവിച്ചേ? ഇവരെ ഞാൻ പരിചയപ്പെടുന്നത് ഈ കൊറോണ സമയത്താണ് പരിചയപ്പെടുന്നത്. അപ്പോൾ ഇവർക്ക് ഈ ഫുഡൊക്കെ മേടിക്കാൻ ബുദ്ധിമുട്ടാണ്, അന്ന് വണ്ടിയൊന്നും ഓടത്തില്ലല്ലേ. അപ്പോൾ ഇവരിങ്ങനെ ഈ റോഡിൽ ഇങ്ങനെ നിൽക്കുന്ന കണ്ടപ്പോഴത്തേക്ക് ഞാൻ എനിക്ക് ഒരു വണ്ടിയുണ്ട്, അങ്ങനെ പോയപ്പോഴത്തേക്ക് ഇവർ കണ്ട് അങ്ങനെ എൻ്റെ അടുത്ത് പറഞ്ഞ് ഇങ്ങനെ ഒത്തിരി ഫുഡ് വാങ്ങണം, എന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമെന്ന് ചോദിച്ചു. അങ്ങനെ ഞാൻ അവരെ കൊണ്ട് വണ്ടിയിലിവിടെ ടൗണിൽ വർക്കല മൈതാനത്ത് കൊണ്ടുവന്ന് ഫുഡൊക്കെ വാങ്ങിച്ചു കൊടുത്ത് കൊണ്ടാക്കി. അപ്പോൾ അതിനുശേഷം എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരെന്നെ വിളിക്കും. അപ്പോൾ ആ ഒരു ഇതിലാണ് ഇവരെ പറ്റി എനിക്ക് അറിയാവുന്നത്. അങ്ങനെ ഞാൻ ചോദിച്ചു, ഈ കൊറോണ സമയത്ത് എന്തിനാണ് ഇവിടെ ഈ നാട്ടിൽ നിൽക്കുന്നത്? അങ്ങ് പൊയ്ക്കൂടെയെന്ന് ചോദിച്ചു. കാരണം അമേരിക്ക പോയി കഴിഞ്ഞാൽ നിങ്ങളെ സ്വന്തം രാജ്യമല്ലേ, ഇവിടെ കിടന്ന് ഇങ്ങനെ കഷ്ടപ്പെടേണ്ട. ആ സമയത്ത് അറിയാലോ റോഡിൽ വണ്ടി ഓടത്തില്ല, നമുക്ക് ഫുഡ് മേടിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അവർ പറഞ്ഞ് എനിക്ക് അങ്ങ് അമേരിക്കയിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ റോഡിൽ കിടന്ന് ഉറങ്ങാനേ പറ്റത്തുള്ളൂ. അപ്പോൾ ഞാൻ ചോദിച്ചു കാരണം എന്തെന്ന് ചോദിച്ചു. അവർ പറഞ്ഞ് എൻ്റെ പൈസയും എൻ്റെ സമ്പാദ്യം എല്ലാം ഇവിടെ ഉള്ള ഒരാൾ പറ്റിച്ച്, ഒരു അദിനാൻ എന്ന് പറഞ്ഞ ഒരാൾ പറ്റിച്ച്, എനിക്കൊന്നുമില്ല. അപ്പോൾ അതാണ് എനിക്ക് അറിയാവുന്നത്. അത്രമാത്രം എൻ്റെ പറഞ്ഞിട്ടുള്ളൂ. പിന്നെ ഇവരുമായിട്ട് ഞാൻ പരിചയപ്പെടുമ്പോഴാണ് അറിയുന്നത് ഇവ ഇങ്ങനെ ഇവർക്ക് വീട് വെച്ച് കൊടുക്കാമെന്നും പറഞ്ഞാണ് ഈ പൈസ വാങ്ങിയതെന്നും അതിനൊരു കേസ് കോടതിയിലുണ്ട്. അങ്ങനെ എത്ര US ഡോളറാണ്? ഒരു 45,000 US ഡോളർന്നാണ് അന്ന് പോലീസ് എന്നെ എൻ്റെ അടുത്ത് പറഞ്ഞത്. അവർ എന്നെ പോലീസ് വിളിപ്പിച്ചിരുന്നു. കാര്യം ഞാൻ ഇവരെ കൊണ്ടുപോകുന്നതെന്ന് അറിഞ്ഞപ്പോൾ എന്നെ വിളിച്ചിട്ട് വിവരങ്ങളൊക്കെ അന്വേഷിച്ചു. ഇപ്പോൾ എവിടെയാണ് താമസിക്കണത്, എന്തൊക്കെയാണെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ഇങ്ങനെ അവർ പറഞ്ഞ് കേസ് എന്താണെന്ന് അറിയാവുമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കറിയത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോൾ പോലീസാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. ഇങ്ങനെ 45,000 US ഡോളർ അവരുടെ അമ്മുമ്മയുടെയും അവരൊക്കെ സ്വർണ്ണവും അങ്ങനെ കുറേ, അത് 20,000 ഡോളറിൻ്റെ പുറത്തുണ്ട്. അവർ അത് ഇപ്പോഴത്തെ വില അനുസരിച്ച് അതിന് കൂടുമെന്നാണ് അവർ പറയുന്നത്. Okay, I'll tell you how it started. Is I was looking for a house.
And it seems like there's kind of a gang of people or something. They're tracking me. And so that was what I was told, and I was understood. So there was a man named Adnan Safiulla, who is a local man, and he's a young man, and he has some property out on the cliff. It's very nice, and he's developing it. And he had some houses out there, and I thought maybe I could rent from him. And then I met him, and then we got talking, and I thought maybe he could build me a house. So we started to build the house. And so we were getting the cement together and the rocks together and, you know, making the plans and getting all the things to do that. And so I was paying him in cash, and then I was also doing bank transfers. And I didn't know. I'm not a legal lady. I was wrong. I was really dumb to walk into this. I was making payments to him a lot in cash, and then I wrote on a piece of paper, I paid Adnan Safiulla so much money on so and such date, and then I signed it, and then Adnan signed it. But I can't. That doesn't go in court. So I would say maybe half of the money I'm not ever going to get back, because that was the way I did it. And then the other part of it, I transferred it through the bank. So I had an actual record, and that is my legal case. So I really got taken for a ride here. And so I finally, I'm in court. I have my case going. But the cash is around, it's around $80,000 US. And my gold and my silver, I think it's around 20, well, it's gone up in value, maybe 30,000 US dollars now. പിന്നെ അത് കഴിഞ്ഞിട്ട് ഇപ്പോഴെന്ന് പറഞ്ഞാൽ അവരെ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞാൽ താമസിക്കാൻ വീടിനാണ്. കാരണം ഇത്രയും 88 വയസ്സായില്ലേ, അപ്പം വീടുകൾ ആരും കൊടുക്കുന്നില്ല. നമ്മളിപ്പോൾ ഒരു വീട് ചെന്ന് റെന്റിന് ചോദിക്കുമ്പോൾ അവർ ഒരാളെ ഉള്ളെന്ന് പറയുമ്പോഴത്തേക്ക് അവർ പറയും ഈ 88 വയസ്സുകാരെ ഒരാളെ ഒറ്റയ്ക്ക് എങ്ങനെ ജീവിക്കും, അവർക്ക് എന്തെങ്കിലും സംഭവിച്ചു നമ്മൾ കൊടുക്കില്ല, നമ്മൾ പോലീസ് ബാങ്കിൻ്റെ അടക്കേണ്ടതെന്നൊക്കെ ചോദിക്കും. അവസാനം എൻ്റെ റിസ്കിൽ ഇപ്പോൾ എൻ്റെ കൂടെ പഠിച്ച എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ ഒരു റിലേറ്റീവിൻ്റെ ഒരു വീട് ഇപ്പോൾ നമ്മൾ വാടകയ്ക്ക് എടുത്തു കൊടുക്കാൻ വേണ്ടി ഇരിക്കുകയാണ്. അപ്പോൾ അത് ഡോക്യുമെൻസൊക്കെ ആയിട്ടുണ്ട്. ഈ വീട് നിന്ന് അവരെ മാറാൻ പറഞ്ഞു. ഇപ്പോൾ അവർക്ക് ഇതാണ് പ്രശ്നം, ഇവരെ ഈ ഏജാണ് പ്രശ്നം. ഒരു പട്ടി കാഴ്ചയിൽ അതൊരു പട്ടി മാത്രമാണ് അത് മാത്രമേ ഉള്ളൂ അവരെ കൂട്ടം. അവർ അന്ന് മുതൽ അവരെ വീട്ടിൻ്റെ ഒരു നൈബറിൻ്റെ പട്ടിയാണ്. അവർ മരിച്ചു പോയപ്പോൾ അവരതിനെ ഉപേക്ഷിച്ചു, ആ പട്ടി അവരെ എടുത്ത് കൂടെ കൊണ്ട് നടക്കുകയാണ്. ഇപ്പോൾ അടുത്തതിന് ഒരു വീട് ഒരാൾ ഇവർക്ക് വാടകയ്ക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഈ പട്ടി ഇല്ലാതെ ചെന്നാൽ കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേക്ക് അവർ പറഞ്ഞു പട്ടി ഇല്ലാതെ ഈ വീട് വേണ്ടത്. അങ്ങനത്തെ ഒരു കണ്ടീഷനിലാണ് അവർ ഇപ്പം ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. അത് മാത്രമല്ല, ഈ കക്ഷിയെ, ഈ കാശ് തട്ടിച്ച ഈ കക്ഷിയെ ഒരു ചെക്ക് കേസ് ശിക്ഷിക്കുകയും ചെയ്തോ? അത് പത്രത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. 3 വർഷത്തേക്ക് ന്യൂസ് പേപ്പറിൽ വന്നിട്ടുണ്ടായിരുന്നു. ഇപ്പൊ അവർക്ക് ഈ അമേരിക്കയിലൊക്കെ ഈ സോഷ്യൽ സെക്യൂരിറ്റി എന്ന് പറഞ്ഞ ഇവർ ജോലി ചെയ്യുന്ന സമയത്ത് ഒരു തുക മാറ്റി വയ്ക്കുമല്ലേ, അതിൻ്റെ വിഹിതം ഇവർക്ക് ബാങ്കിൽ ട്രാൻസ്ഫർ ആയി വരും. അത് വെച്ചാണ് ഇപ്പോൾ ഇവരിവിടെ താമസിക്കുന്നത്. അത് മാത്രമേ ഉള്ള അവരുടെ വരുമാനം. അവർ ആ ഒറ്റയ്ക്കാണ് ചികിത്സ. അവർ ഇവിടെ ഈ മിഷൻ ഹോസ്പിറ്റലിൽ പോകും, പിന്നെ ആയുർവേദ ഹോസ്പിറ്റലിൽ പോകും. എല്ലാം അവരൊറ്റയ്ക്കാണ്, ആരും ഇല്ല അവരെ സഹായിക്കാൻ. അവരിവിടുന്ന് എങ്ങനെയെങ്കിലും തപ്പി പിടിച്ച് റോഡിൽ ഇറങ്ങും, ഒരു ഓട്ടോ പിടിക്കും, പോവും, തിരിച്ചു വരും. അവർ ഈ വീട്ടിനകത്ത് താമസിക്കും. പിന്നെ നമ്മളൊന്നും അങ്ങനെ വരാറില്ല. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അവർ വെളിയിൽ ഇറങ്ങി വരും. നമ്മൾ ഇതിനകത്തോട്ട് അധികം വരാറില്ല. സോ I had a hard time. I finally found an advocate, and we've got the case going. And but Adnan keeps appealing it, so it just goes on and on. And so I'm hoping that I think the court seems to be deciding in my favor as we go along. But something always is happening. So we're at the point now. I understand. And another thing is like. I'm not a lawyer. I'm not trained in that field. So it's difficult for me, you know, to learn all these things coming at me. And I don't know, I'm in a field, I don't know where I am. So it's kind of difficult. But I understand that they have decided in my favor again. Adnan's getting ready to appeal again to go to the high court. But in the documentation, it says He recognizes how much money, and he's got my gold and my silver and my personal belongings. So I don't understand why the court is, and he's keeping them. He's got them right now. So I'm asking,
bring him to me. I want him. Bring him to me right now. I want my gold. I want my silver. I want my diamond ring. I want my malachite ring. I want my grandmother's bracelet. I want my Indian jewelry. All of these things, it's more than just the gold and the silver. It's things that have had involved in events in my life. You know, it's my grandmother's things, my mother's things. Well, I'm on Social Security, so I've got enough money to pay my rent and to do my food, but I can't do much of it. And I'm paying my legal bills. I'm trying to. I'm behind on it. So, you know, I'm just kind of holding there. But my lifestyle, I don't go anywhere. I don't do anything. All I do is go to the police. I go to the court. I never see anything about India. I'm interested in history. I like the cultural things, you know. I would like to see your waterfalls. And I want to see the architecture of India and the different climate. And I don't do anything. I just go to the courthouse. I go to the police. And I can't have anybody come in and help me because it seems like there's a gang messing with me, so I have to try to clean house. I'm 88 years old, you know. I'm not having a very good time. My life is just, you know, nothing, zero. I can't go anywhere. I don't have enough money to go see anything in India. I've got to stay here. I go to court, and then you have to wait for that. I don't understand what they're doing. എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വാങ്ങാനൊക്കെ എന്നോട് പറഞ്ഞു അവർക്ക് ഇന്ത്യ മുഴുവൻ കാണണമെന്ന് ആഗ്രഹമുണ്ട് ഒക്കെ ആഗ്രഹം പക്ഷേ എന്റെ എല്ലാം ലൂട്ട് ചെയ്തു എന്റെ പൈസയും സ്വർണ്ണവും മൊത്തം സങ്കടം തോന്നി ഇത് കേട്ടപ്പോഴത്തേക്ക് വളരെ ദയനീയമാണ് അവസ്ഥ അല്ലേ തീർച്ചയായിട്ടും ഒരു പക്ഷേ അവിടെ രാജകുമാരി ജീവിച്ച ആളായിരിക്കും ഇവിടെ വന്നിട്ട് ഈ ഒരു അവസ്ഥയിൽ അവരുടെ മുഖേനി കേൾ കഴിഞ്ഞാൽ ആ കട്ടിലാ ഞാൻ കണ്ടായിരുന്നു ഇങ്ങനെയാണ് ഇവിടെ കിടക്കുന്നത് അറിയാമല്ലോ ഒറ്റയ്ക്കല്ലേ അല്ലേ തീർച്ചയായിട്ടും അവർക്ക് ആരും ഇല്ലല്ലോ അതൊക്കെ ഒന്ന് വൃത്തിയാക്കാൻ ആരുമില്ല അവർ എന്നെ സ്വന്തമായിട്ട് അവർ ചെയ്യുന്നതാണ് അതിനകത്ത് ഉള്ളത് അവരെ കൊണ്ട് പറ്റുന്ന അവർ ചെയ്യും അവർ സ്വന്തമായിട്ട് ഫുഡ് ഉണ്ടാക്കി കഴിക്കും നമുക്കിപ്പോൾ എന്താ ചെയ്യാൻ പറ്റുക ആരെങ്കിലും ഇടപെട്ട് കഴിഞ്ഞാൽ നമുക്ക് ഇവരെ എസ്കേപ്പ് ചെയ്യാൻ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അവർക്ക് ഇനി വല്ല അവർക്ക് എന്തെങ്കിലും ഇങ്ങനെയുള്ള സഹായങ്ങൾ ചെയ്യാൻ ഇവിടെയുള്ള സാമൂഹികമായിട്ടുള്ള ആരെങ്കിലും വല്ല വീടെടുത്ത് കൊടുക്കാനോ അങ്ങനെയൊക്കെ വിചാരിച്ച നടക്കും മറ്റേത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല കോടതി കേസ് നടക്കുന്നില്ലേ നമുക്ക് ആർക്കും ഒന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ കോടതി വിചാരിച്ചല്ലേ പറ്റുള്ളൂ പക്ഷേ കോടതി ഒന്നും കിട്ടിയിട്ടില്ലെന്നാണ് എൻ്റെ അറിവ് പക്ഷേ അവർക്ക് കോടതി വിചാരിച്ച് അവർക്ക് ഒരു വീതി പെട്ടെന്ന് മേടിച്ച് കൊടുത്താൽ അത്രയും നല്ല കാര്യം ഇവർ ഇനി എത്ര നാൾ ജീവിച്ചിരിക്കും നമുക്ക് മനുഷ്യൻ്റെ അവസ്ഥയിൽ 88 വയസ്സായി സത്യം പറഞ്ഞാൽ അവർ ഈ വടിയും കുത്തി പോകുന്നു ഒന്ന് സ്ലിപ്പായി വീണാൽ അപ്പോഴേ തീർന്നു പരിപാടി അതെല്ലാം ദൈവത്തിൻ്റെ കയ്യിൽ അത്രേ പറയാവുള്ളൂ എന്തെല്ലാം എന്ത് ചെയ്യാൻ പറ്റും ഏതായാലും ഇതൊരു വളരെ ഗൗരവമുള്ള വിഷയമാണ് കാരണം വെച്ചാൽ നമ്മുടെ നാട് കാണാനും നമ്മുടെ നാടിനെ സ്നേഹിക്കാനും ഒരു വിദേശ വനിത വരികയും അവരെ വളരെ ക്രൂരമായ രീതിയിൽ ഇങ്ങനെ പറ്റിച്ച് അവരുടെ അവരോട് പറയുന്ന എന്നോട് പറഞ്ഞതാണ് അവരുടെ ആയുഷ്കാല സമ്പാദ്യം മുഴുവൻ എല്ലാം നഷ്ടപ്പെട്ടു അവർക്ക് ഈ ഇന്ത്യ മുഴുവൻ കാണണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ എൻ്റെ കയ്യിൽ എനഫ് മണി എൻ്റെ കയ്യിൽ മണി ഇല്ല ഒരു കാശുമില്ല ഇപ്പോൾ അമേരിക്കയിൽ നിന്ന് കിട്ടുന്ന ഒരു പെൻഷൻ തുക നാമമായ ഒരു പെൻഷൻ തുക കൊണ്ടാണ് അത് അവർ ജീവിച്ച് പോകുന്നത് സഹായത്തിന് പോലും ആരുമില്ല കാഴ്ചയിൽ അതൊരു പട്ടി മാത്രമാണ് അവർ കൂടെ ഉള്ളത് ഏതായാലും ഇത് വളരെ ഗൗരവമുള്ള വിഷയമാണ് ഞാനത് പൊതുജന സമക്ഷത്തിലേക്ക് സമർപ്പിക്കുകയാണ് ആരെങ്കിലും സഹായ മനസ്ഥിതിയുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ അമ്മയെ വന്നൊന്ന് കാണുക അവരെ സഹായിക്കാൻ ശ്രമിക്കുക മലയാളം മല്ലിക്ക് വേണ്ടി ക്യാമറമാൻ വിപിൻ വേണുവിനൊപ്പം ശ്രീജിത്ത് മാരാർ സൈനിങ് ഓഫ്